ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു കൂർക്ക് ഉലർത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, ബീഫ് ഉലർത്തിയ പോലെയൊക്കെയുള്ള ഒരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂർക്ക് ഉലർത്ത് ഉണ്ടാക്കാൻ തുടങ്ങും. കൂർക്ക് ഉലർത്ത് ഉണ്ടാക്കാനായിട്ട് ഇതാ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂർക്കയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരക്കൊത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ കൂർക്ക ഒരു അര കിലോ കൂർക്ക കാണും. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാം. കൂർക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കൂർക്കത അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വയ്ക്കാം. കൂർക്ക നല്ലോണം വേവട്ടെ. ഇപ്പോൾ നമ്മൾ കൂർക്ക അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മളെ കൂർക്കയിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമുക്ക് വെന്തോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കൂർക്കയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇതാ കൂർക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളമുണ്ട്, ആ വെള്ളം വരട്ടെ. അപ്പോൾ കൂർക്ക ഞാൻ അപ്പുറത്തെ ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വരട്ടെ. അപ്പോൾ കൂർക്കയുടെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ ഇതാ അവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കൂർക്ക താളിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതാ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. സവാളയൊക്കെ വാടി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഞാൻ വല്ലാണ്ട് വാട്ടിയെടുക്കുന്നില്ല. ബ്രൗൺ കളറൊന്നും ആകണ്ട കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ നമ്മൾ കൂർക്കയിൽ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നില്ല, മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഇതാ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മുളക് പൊടി ചേർത്തതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് നേരത്തെ മുളക് പൊടി ചേർത്തത്. അപ്പോൾ 1 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നമുക്ക് 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മീറ്റ് മസാല നേരത്തെ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഞാനിതാ 1.5 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കൂർക്കേനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂർക്കയുടെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, അത് ഫൈനായിട്ട് പൊടിച്ചതല്ല, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടത്. എന്നാലേ ആ മണം നമുക്ക് കിട്ടുള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൂർക്ക ഉലർത്തിൻ്റെ റെസിപ്പി. സൂപ്പറാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി കൂർക്ക ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്ഷമിച്ചിരിക്കുക, ഒന്ന് ടേസ്റ്റ് നോക്കാണ്ട്
പറ്റില്ല എനിക്ക്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. ചൂടുണ്ട്. ഇച്ചിരി ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ആ ചൂടുണ്ട്. കുരുമുളകിൻ്റെയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു ബീഫ് ഉലർത്തിൻ്റെ ടേസ്റ്റ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ദാ നമ്മുടെ ബീഫ്, സോറി ബീഫ് എന്നാ വായിൽ വരണേ, കൂർക്ക ഉലർത്തിയത് ദാ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്താണ് നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു. ബൈ.